കുറെ പ്രത്യേകതകൾ മഹത്വങ്ങൾ അരുളപ്പെട്ട മഹതിയാണ് ഫാത്തിമ റദി അള്ളാഹു താലഹ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചില ചരിത്രങ്ങൾ അരങ്ങേറിയത് അത് റസൂൽ അള്ളാഹി സല അലി വല്ലാമത്തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയായ ദിവസമാണ് അന്ന് ഹിജ്രാദം പതിനൊന്നിൽ റബിയുലുവൽ മാസം പന്ത്രണ്ടിന് ആ തിങ്കളാഴ്ച ദിവസം നിഫ്സഹി സലാമാത്തങ്ങൾ ഉമ്മുൽ മുമിനീൻ ആയിഷറിയൽ നാവ് താലാൻഹയുടെ ഹുജറയിൽ രോഗിയായി കിടന്ന ആ ഒരു പൂർവാഹനം റസൂൽ സ്വല്ലാസ്വലാത്തങ്ങൾ പൂർവാഹനം പിന്നിടുന്നതിനനുസരിച്ച് കൂടുതൽ ദീനം സങ്കടപ്പെട്ടു കൊണ്ടിരുന്നു നഫ്സലാ അലി തങ്ങളെ പലരും വന്ന് അവിടം മുഖം കാണിച്ചു ഫാത്തിമ വരുമ്പോൾ നഫ്സലാ അലൈവലമാങ്ങൾ വലിയൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫാത്തിമ വന്നു നബിയെ കണ്ട് വാ ക്റുബ എന്ന് വേദന പ്രകടിപ്പിച്ചു വാപ്പാ എന്തൊരു പ്രയാസമാണ് അനുഭവിക്കുന്നത് എന്ന അർത്ഥത്തിൽ നബ്സ് അല്ലെ തങ്ങൾക്ക് ഫാത്തിമയുടെ വേദന തൻ്റെ വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വിഷമിക്കരുതെന്ന് പറഞ്ഞ റസൂൽ അല്ലാ അലൈഹി അലി തങ്ങൾ അവരെ ആശ്വസിപ്പിച്ച് അന്ന് പറഞ്ഞത് ലൈസാല അബീഖി അർ അയ്യഖർ ബിൻ ബാദല്യവും ഇന്നേ ദിവസത്തിന് ശേഷം ഇനി ഉപ്പാക്ക് ഒരു വേദനയും ഇല്ല എന്നുള്ളതാണ് തിരു അലൈഹി അലി തങ്ങൾ അവരെ അണച്ചു പൂട്ടിപ്പിടിച്ചു തൻ്റെ ആ ഒരു അവസാന സമയം രണ്ട് രഹസ്യങ്ങൾ തിരുനബിയുടെ അദരങ്ങൾ ആ കാതുകളിലേക്ക് പകർന്നു അതിൽ ഒന്ന് ഫാത്തിമ കരഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചത് മറ്റൊരു വാർത്താ രഹസ്യം അത് ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് ആദ്യത്തെ തിരുനബിയുടെ രഹസ്യം അത് നെബ്സലി സ്വലമാങ്ങൾ ഇന്ന് മരണപ്പെടുകയാണ് എന്നുള്ള വാർത്തയായിരുന്നു അത് വലിയ ഒരു ട്രാജഡിയായാണ് ഫാത്തിമ സ്വീകരിച്ചത് അതുകൊണ്ടാണ് അവർ അന്ന് അവിടം കരഞ്ഞത് പിന്നെ നിബ്സൽ അദ്ദേഹം തങ്ങൾ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞത് ഇന്ന് പിതാവിൻ്റെ മരണമായാൽ അഹ്ലുൽ ബൈത്തിൽ നിന്ന് നബി കുടുംബത്തിൽ നിന്ന് ആദ്യം പിതാവിനെ മരണാനന്തരം വന്ന് കണ്ടുമുട്ടുന്നത് നീ ആയിരിക്കും എന്നുള്ള വാർത്തയാണ് അതവർക്ക് വലിയ ആശ്വാസവും സന്തോഷവുമാണ് പകർന്നത് അതിനാലാണ് അവർ ചിരിക്കുകയുണ്ടായത് ഈ ഒരു സംഭാഷണത്തിനപ്പുറം നബ്ലി തങ്ങൾക്ക് ഇവിടെ ഏറെ നിശ്വാസങ്ങൾ ഉണ്ടായിരുന്നില്ല തങ്ങൾ ഉണ്ടായിരുന്നില്ലാത്തായി ആ വാർത്തയും ഇറങ്ങി അറിയിക്കുന്നത് ഫാത്തിമയാണ് യാ യാ അബത്ത റബ്ബൻ അബത്ത ഇല ജിബ്രീൽ യാ ബത്താ ഇല ജന്നത്തിൽ ഫിർദൗസ് മ എന്നാണ് ഫാത്തിമ നബ്സൽ അലൈസ്ലാ തങ്ങളുടെ മരണവാർത്ത അറിയിച്ചു കൊണ്ട് പറഞ്ഞത് റബിൻ്റെ വിളിക്ക് ഉപ്പാ നിങ്ങൾ ഉത്തരമേകി ഉപ്പ ഞങ്ങൾ ജിബ്രീലിനോട് നിങ്ങളുടെ മരണവാർത്ത അറിയിക്കുകയാണ് ഉപ്പ ജന്നത്തിൽ ഫിർദൌസിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് പറഞ്ഞാണ് ഫാത്തിമ റലി അള്ളാ ഉത്താലഹ ആ ഒരു വാർത്ത അവിടെ അറിയിക്കുകയുണ്ടായത് റസൂൽ അല്ലാഹി സല്ലി സ്വലമാത്തങ്ങളുടെ വിയോഗമുണ്ടായി തിരുനപ്പ് സലു അലല്ലാത്തങ്ങൾ ആ ഒരു തിങ്കളാഴ്ചയും പിന്നെ ചൊവ്വാഴ്ച ദിനവും അവിടുത്തെ ഭൗതിക ശരീരം ഇവിടെയുണ്ടായി ബുധനാഴ്ച രാവിലാണ് റസൂൽ അള്ളി സാഹിസ്മാത്തങ്ങളുടെ ദഫൻ മറമാടൽ ഉണ്ടായത് റസൂൽ അള്ളാഹി സല്ലി സ്വലമാത്തങ്ങളെ സഹാബത്ത് മറമാടി അവർ മറമാടലിൽ നിന്ന് വിരമിച്ചപ്പോൾ ഫാത്തിമ ആ മറമാടലിൽ പങ്കെടുത്ത സഹാബികളോട് ചോദിക്കുന്നുണ്ട് ഖൈഫ് താബത്ത് അംഫുസുഖും തുറ അല റസൂൽഹി സല്ലു അലൈസ് നിങ്ങൾക്കെങ്ങനെ മനസ്സ് വന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈ തങ്ങളുടെ പൂമേനിയിൽ മണ്ണ് കോരിയിടുവാൻ എന്നാണ് അവർ പറഞ്ഞത് അത് അവർ അറിയിക്കുന്നത് അവർക്ക് റസൂൽ അല്ലാ സല്ലു തങ്ങളോടുള്ള അതിയായ സ്നേഹവും നഫ്സല് അഹ് അലി സ്വലമാങ്ങളോടുള്ള അവർക്കുള്ള ആ കടുത്ത ബന്ധവുമായിരുന്നു അത് പ്രതിഫലിക്കുന്ന ആ വിയോഗത്തിലുള്ള തൻ്റെ വേദന അറിയിക്കുന്ന ഒരു പ്രയോഗമാണവർ അവിടെ നടത്തുകയുണ്ടായത് അതൊക്കെ അറിയിക്കുന്നത് തിരുനബിയുടെ വിയോഗത്തിൽ മനം നൊന്ത് വേദനിച്ച് ആ വേർപ്പാടിൻ്റെ വിരഹതയിൽ കഴിയുകയായിരുന്നു ഫാത്തിമ റതി അള്ളാ താലാനഹ എന്നുള്ളതാണ് നബ്സു അലിസ് അവർ ആശ്വസി അവരെ ആശ്വസിപ്പിച്ചതുപോലെ ചരിത്രം പുലർന്നു റബിയുല്ലവ്വൽ മാസത്തിൽ തിരുനബിയുടെ വിയോഗമുണ്ടായി പിന്നീട് റബിയുല്ലാഹർ ജുമാദൽ ഊല ജുമാദൽ ഉഹ്റ റജബ് ഷാബാൻ എന്നീ മാസങ്ങളിലാൽ ഫാത്തിമറദി അള്ളാ ഉദ് താലാഅനഹ അവിടെ ജീവിച്ചു ക്രമനാ മാസം ഒരു ചൊവ്വാഴ്ച രാവിൽ ആ പിതാവിൻ്റെ വഴിയെ പിതാവിനോട് ചാരത്തിടം കാണാൻ ഫാത്തിമറദി അള്ളാഹു താലാൻഹ മരണപ്പെടുകയുണ്ടായി ഫാത്തിമ റതി അള്ളാഹു താലാൻഹ മരണപ്പെട്ടതിൽ പിന്നെ ഭർത്താവ് അലി അസ്മാ ബിൻ തുറമൈസ് അവരുടെ സഹായത്താൽ ഫാത്തിമ റതി അള്ളാ ഉത്താലാനഹയെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് രാത്രി തന്നെ അവർക്ക് ജനാസ നമസ്കരിച്ച് അവരെ സ്വർഗത്തിലേക്ക് പരലോകത്തിലേക്ക് യാത്രയാക്കുകയാണ് ഉണ്ടായത് ഫാത്തിമ റതി അള്ളാഹു ഉത്താലാൻഹായുടെ ഈ ഒരു വിയോഗത്തിൽ അലി റസിയല്ലാഹു താലാൻഹു അവരെ ജനാസ കുളിപ്പിച്ച് സംസ്കരിച്ച ആ സംഭവം അതുദ്ധരിക്കുമ്പോൾ അസ്മാ ബിന്ദു ഉമൈസ് അസ്മാ ബിന്ദു ഉമൈസിൻ്റെ പ്രത്യേക സാന്നിധ്യം ഇവിടെ ഉണ്ടായതിനെ ചരിത്രം അനുസ്മരിക്കുന്നത് ഈ അസ്മാ ബിന്ദു ഉമൈസ് അബുബക്കർ അള്ളാഹുദാൽ നഹുവിൻ്റെ ഭാര്യയാണ് അബൂബക്കർ അബുബക്കരുവിൻ്റെ ഭാര്യ അസ്മാ ബിന്ദു ഉമൈസ് ഫാത്തിമയുടെ സംസ്കരണത്തിലും ജനാസ കുളിപ്പിക്കലിലും പങ്കെടുത്തു എന്നുള്ള വാർത്ത പ്രത്യേകം ഇവിടെ പറഞ്ഞതും അനുസ്മരിച്ചതും വലിയൊരു തെറ്റിദ്ധാരണ തിരുത്തപ്പെടുന്നതിന് വേണ്ടിയാണ് ഫാത്തിമറലി അള്ളാഹു താലാ നഹയും അബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹു താലാനുവും പിണക്കത്തിലായിരുന്നു എന്നുള്ള ഒരു കള്ള വാർത്ത ചില കോണുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് വാർത്ത ശരിയല്ല അബൂബക്കർനു ഫാത്തിമയെ ദീനത്തിൽ കിടക്കുമ്പോൾ അലീൻ്റെ സമ്മതത്താൽ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട് അബൂബക്കർ അലി അള്ളാഹു താലാനു ഫാത്തിമക്ക് ജനാസ നമസ്കരിച്ചിട്ടുണ്ട് മാത്രമല്ല സ്വന്തം ഭാര്യ അവരെ ഫാത്തിമ റദി അള്ളാഹു താലാനയെ ജനാജ കുളിപ്പിക്കുന്നതിനും അവരെ കഫൻ ചെയ്യുന്നതിനും വേണ്ടി അബൂബക്രദി അള്ളാഹു താലാനു നിയോഗിച്ചു എന്ന് പറയുമ്പോൾ എത്രമേൽ ബന്ധമായിരുന്നു അബൂബക്രദി അള്ളാഹു താലാനുവിന് ഫാത്തിമയോട് എന്നത് അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും അത് വായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പ്രത്യേകം ഇവിടെ ഊന്നി പറയുന്നത് ഏതായാലും ഫാത്തിമ റദി അള്ളാഹു താലാനഹ വളരെ ശോഭനീയമായ മഹിതമായ ചരിത്രങ്ങളുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് റസൂൽല്ലാഹി സലിസലം തങ്ങളുടെ ആരംഭപുത്രി റസൂൽലാഹി സലല്ലാഹു അലൈഹി വാല അലി ഉസലം അവരെ അവരോടത്തുള്ള ജീവിതത്തിൽ അതിൽ നമുക്ക് കൈവരിക്കാനുള്ള നമുക്ക് ജീവിതം അതിനെ മാറ്റുകൂട്ടുവാനും മാതൃകയാക്കുവാനുമുള്ള ധാരാളം പാഠങ്ങളുണ്ട് എന്നുള്ളത് അത് ഫാത്തിമർ അലി എന്ന ഉദാലാനയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഏതായാലും ഈ മഹതികൾ ഇവിടെ സ്മരിക്കപ്പെടുന്നതും ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ വളരെ നിറഞ്ഞ മനസ്കഥയിൽ അനുസ്മരിക്കുന്നതും എന്തിനാണ് ഇവരാണ് നമ്മെ മുൻകടന്ന് ഒരു ധന്യമായ പരലോകയാത്രയിൽ സ്വർഗം പോകാൻ യാത്രയായിട്ടുള്ളത് മാതൃകകൾ ഇവരാണ് ജീവിതത്തിൽ വഴികാട്ടികൾ ഇവരാണ് ഇവരുടേതാണ് അനുകരണീയമായ പാത അതുകൊണ്ട് ഇവർ ജീവിച്ച ആ മാർഗേണ ജീവിക്കുവാൻ ഇവരുടെ മാതൃക പിൻപറ്റുവാൻ വിശിഷ്യ സ്ത്രീ ജനങ്ങൾ മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും മാതൃകകളായി പല വേഷങ്ങളും പല കോലങ്ങളുമാണ് അനുകരണീയരായി പലരും ഉടുത്തത് ഉരിഞ്ഞാടുന്ന കഥാപാത്രങ്ങളാണ് നടനങ്ങളിൽ താളങ്ങളിൽ അഭ്രവാളികളിലൊക്കെ പല അതുപോലെ വാർത്തകളിലൊക്കെ പല കോലങ്ങൾ രംഗപ്രവേശനം ചെയ്യുന്നു അനുകരണീയരായി പലരും വിശിഷ്യ മുസ്ലിം സ്ത്രീകൾ കൊണ്ടു നടക്കുന്നതും മനസ്സിൽ പാത്തു വെക്കുന്നതും അത്തരം അശ്ലീലങ്ങളും ആഭാസങ്ങളുമാണ് എന്നുള്ളതാണ് കഷ്ടം അതുകൊണ്ട് തന്നെ ഒരു സത്യസന്ധമായ തിരിച്ചുപോക്കിന് ചിന്തക്ക് ഇത്തരം ഉത്തമമായ മാതൃകകൾ മഹിത മാതൃകകളായിട്ടുള്ള മഹതികൾ അത് നമുക്കുണ്ട് അതിന് അത്തരം ചരിത്രങ്ങൾ നമ്മൾ വായിക്കുക തന്നെ വേണം മാതൃകകൾ നല്ലതായി അവിടങ്ങളിലേ ഉള്ളൂ എന്നത് നമ്മൾ പ്രത്യേകിച്ച് വായിക്കുവാനാണ് ഈ ഒരു ഹുത്ബ മേലായ റബ്ബു സുബ്രഹാനു വത്താല നമ്മളെല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ വാസുറുദ്വാന അനിൽ അലഹദില്ലാഹി റബ്ബില്ലാലമീൻ അസ്ലാ വലൈക്കും